ദൈവം കൂടെയുണ്ട്, ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരാള് വാഗ്ദാനം ചെയ്യുന്നത് മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന്റെ ക്വാളിറ്റിയും കൂടിയാണ്. അന്ന് അവർ ക്വാളിറ്റിയായി കരുതിയിരുന്ന സംഗതി എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആൻഡ് ഡിസൈറസ് ആയിട്ട് കരുതിയിരുന്ന ഒരു സംഗതി എന്താണ്, എണ്ണമറ്റ സ്ത്രീകളുമായി ശയിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് സ്വർഗത്തിൽ ഉറപ്പാക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പം മുഹമ്മദ് കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഈ സ്ത്രീകളും ലൈംഗികതയും അവരാണെങ്കിൽ ട്രാൻസ്പെറന്റ് ആണ്, അവർ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് അവരുടെ അസ്ഥികൾ പോലും കാണാമെന്ന് ട്രാൻസ്പെറന്റ് ആണ്, വലിയ കണ്ണുകളാണ്, ഇതിനൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് അപ്രാപ്യമായ മറ്റു ചില സംഗതികൾ, ഈ മരുഭൂമിയിൽ അപ്രാപ്യമായ കുറെ സംഗതികൾ, ശുദ്ധജലം ഒഴുകുന്ന നദി, സ്വർഗത്തെ പറ്റിയുള്ള ഒരു സങ്കല്പം അങ്ങനെയാണ്, ശുദ്ധമായ തണുത്ത വെള്ളം വരുന്ന ഒരു നദി. നോക്കൂ, എന്താണ് നമുക്കിവിടെ ലഭ്യമല്ലാത്തത്, അതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ മരിച്ച് ഈ പറയുന്ന രീതിയിലല്ല അനുസരിച്ച് അങ്ങോട്ട് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.